നിറങ്ങൾ വാരിപ്പൊത്തി നിറങ്ങളിൽ കുളിക്കുന്ന ആഘോഷം. ഹോളിയും ആഘോഷിക്കുന്ന ഇടങ്ങളും. ഭാരതമെന്നാൽ ആഘോഷങ്ങളാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വ്യത്യാസങ്ങളില്ലാതെ ഓണം മുതൽ വിഷുവും വലിയ പെരുന്നാളും പൊങ്കാലയും നവരാത്രിയുമൊക്കെ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നവരുടെ നാട്. അതിലൊന്നാണ് ഹോളി. നിറങ്ങൾ വാരിപ്പൊത്തി നിറങ്ങളിൽ കുളിക്കുന്ന ആഘോഷം. ഹോളിക എന്ന അസുരസ്ത്രീയിൽ നിന്നാണ് ഹോളി എന്ന വാക്കുണ്ടായത്. നന്മയുടെയും ശുദ്ധിയുടെയും ജയമാണിത്. ഈ സംഭവത്തെ അനുസ്മരിച്ച് ഹോളിയുടെ തലേന്ന് പൗർണമി രാത്രിയിൽ വലിയ അഗ്നി കുണ്ഡമുണ്ടാക്കി അതിനു ചുറ്റും ആടിയും പാടിയും ആളുകൾ ആഘോഷിക്കുന്നു. നിറങ്ങളുടെ ഉത്സവം പിറ്റേന്നാണ്. ഇങ്ങനെ രണ്ട് ദിവസമാണ് ഹോളി ആഘോഷിക്കാറ്. ഹോളിക്ക് മറ്റ് കഥകളുമുണ്ട്. ശ്രീകൃഷ്ണൻ തൻ്റെ ഗോപികമാരോട് കളിക്കുന്ന സ്മൃതി കൂടിയാണ് ഹോളി. കുഴലിലൂടെ നിറങ്ങൾ പരസ്പരം ഒഴിച്ച് കൃഷ്ണനും കൂട്ടുകാരും കളിച്ചിരുന്നതായി കഥകൾ പറയുന്നു. ആഹ്ലാദം നിറഞ്ഞ ആ നിമിഷങ്ങളുടെ പുനർരചനയാണ് നിറങ്ങളുടെ നൃത്തമായ ഹോളി ഉത്സവം. ഓരോ ദേശവും അതിൻ്റെ സംസ്കാരത്തിനും പൈതൃകത്തിനുമനുസരിച്ച് ഹോളി ആഘോഷിക്കുമ്പോൾ അതിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരുന്നു. ഹോളിയുടെ തനതായ ആഘോഷങ്ങൾ കാണണമെങ്കിൽ ഉത്തരേന്ത്യ തന്നെ മികച്ച മാർഗം. കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം, കാമദേവന്റെ ത്യാഗത്തിന്റെ കഥ എന്നിങ്ങനെ ഹോളിക്കുമുണ്ട് വിവിധ കഥകൾ. ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷത്തിന് പിന്നിൽ മുഖ്യമായും പ്രഹ്ലാദന്റെ കഥയാണുള്ളത്. കാലാന്തരത്തിൽ ഈ ആഘോഷം മദനോത്സവ രൂപത്തിൽ കൊണ്ടാടാൻ തുടങ്ങി. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടി കാമദേവ പൂജ നടത്തുന്നു. സ്ത്രീകൾ പുരുഷന്മാരുടെ പുറത്ത് പീച്ചാങ്കുഴലിലൂടെ നിറം കലക്കിയ വെള്ളം തെറിപ്പിക്കുകയും പുരുഷന്മാർ സ്ത്രീകളുടെ കവളിൽ പല നിറത്തിലുള്ള വർണ്ണപ്പൊടികൾ വാരിപ്പൂശുകയും ചെയ്യുന്നു. പിന്നീട് കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷഭൂഷാദികൾ അണിഞ്ഞ് നൃത്തം ചെയ്യുന്നു. ഹോളി ആഘോഷങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവരുന്ന ചിലയിടങ്ങൾ, അതിലൊന്ന് മണിപ്പൂർ. ഹോളി ആഘോഷങ്ങൾ നടക്കാറുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായി കൊണ്ടാടുന്നവരാണ് മണിപ്പൂരുകാർ. ഇവിടുത്തെ യവോങ്ഷാങ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്ന ഹോളി ആഘോഷങ്ങൾ മണിപ്പൂരിന്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ വർഷത്തിൽ ഇവിടത്തുകാർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവസരം കൂടി. കൂടാതെ മണിപ്പൂരിന്റെ ഭംഗിയും കാഴ്ചകളും ഇവിടത്തെ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന അസമിലെ ഹോളി, ഡോൾജത്ര എന്ന പേരിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാദേശിക ഉത്സവമായാണ് അസമിലെ ഹോളി ആഘോഷം. ആദ്യ ദിവസം കളിമണ്ണിൽ നിർമ്മിച്ച കുടിലുകൾക്ക് തീവയ്ക്കുന്ന ചടങ്ങ്. 2 ദിവസമാകുമ്പോഴേക്കും നിറങ്ങളിലുള്ള ആഘോഷത്തിന് തുടക്കമാകും. തെക്കേ ഇന്ത്യയിൽ ഹോളി ആഘോഷങ്ങൾ തീരെ കുറവാണ്. എങ്കിലും അതിൽ വ്യത്യസ്തത കാണിക്കുന്നിടമാണ് കർണാടക. ഹോളിയുമായി ബന്ധപ്പെട്ട വലിയ ആഘോഷങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള ഒരു നാട്ടിൽ എല്ലാ ദേശത്തു നിന്നുമുള്ള ആളുകൾ വസിക്കുമ്പോൾ ഹോളി ആഘോഷങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല. ഹോളി ആഘോഷങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമില്ലാത്ത നാട് കേരളം. എങ്കിൽ തന്നെയും ഇവിടത്തെ അപൂർവം ചിലയിടങ്ങളിൽ ഹോളി ആഘോഷങ്ങൾ കാണാം. പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുള്ള ഓഫീസുകൾ, കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം പോലെയുള്ള ഇടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഹോളി ആഘോഷങ്ങൾ കാണുവാൻ സാധിക്കുക. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.